There's not much to do when all I can is thinking about you. Not doing well, don't know where you are, 'cause you're not here. It's been way too long. Hello and welcome back to my channel. Appa ellarkum namaskaram. Innathe video ഒരു ബിലോ ഹൺഡ്രഡ് പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ബിലോ ഹൺഡ്രഡ് പ്രൊഡക്ട്സിൻ്റെ ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യുമെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഇതിന് വേണ്ടി മാത്രമായിട്ട് വാങ്ങിയതാണ്. കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ മുന്നേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് മിത്തു എന്നാണ്. ചാനലും വീഡിയോസൊക്കെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് പുതിയതല്ല, കുറച്ച് ഒരു വൺ മന്തായിട്ട് ഒരു ചാനൽ വേറൊരു ചാനലും കൂടി ഉണ്ട്. ഞങ്ങളതിൽ കപ്പിൾ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത്, ചലഞ്ച് വീഡിയോസ്, പ്രാങ്ക്സ്, പിന്നെ ചെറിയ ചെറിയ സാധാരണ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനത്തെ സംഭവങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടി ഒന്ന് നോക്കാം. ഞാൻ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിലെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ വീഡിയോയ്ക്ക് പോകാം. ഞാൻ മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് നിവ്യയുടെ ഒരു മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ പ്രൊഡക്ട്സും ബിലോ ഹൺഡ്രഡ് ആണ് കേട്ടോ. യൂസ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും ബിലോ ഹൺഡ്രഡ് ആണ്. അപ്പോൾ ഇത് നിവ്യ സോഫ്റ്റ് ലിമിറ്റഡ് എഡിഷനോ എന്തത്, നിവ്യ സോഫ്റ്റ് ഹാവ് ഫൺ വിത്ത് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്, അങ്ങനൊരു മോയ്സ്ചറൈസറാണ്. ഇതൊരു ലൈറ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് രണ്ടെണ്ണമായിട്ടാണ് കിട്ടുന്നത്, ബിലോ ഹൺഡ്രഡ് ആണെങ്കിലും രണ്ടെണ്ണം ഒരുമിച്ചാണ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് അതിൻ്റെ മോയ്സ്ചറൈസർ ഇടാം. പ്രൈമറിടാനായിട്ട് മാസിൻ്റെ HD04 ടൈം, അങ്ങനത്തെ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ബിലോ ഹൺഡ്രഡ് സെർച്ച് ചെയ്തപ്പോൾ ഇതല്ല വന്നത് കേട്ടോ, ഈ ഒരു പ്രൈമർ അല്ല വന്നത്. ഇതിൻ്റെ ഒരു സ്റ്റിക്കാണ് വന്നത്, ഒരു സ്റ്റിക്ക് പോലത്തെ പ്രൈമറാണ് വന്നത്. ഞാൻ അതാണ് ഓർഡർ ചെയ്തത്, പക്ഷേ വന്നത് ഈ സംഭവമാണ്. അത് ബിലോ ഹൺഡ്രഡ് തന്നെയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഇത് തപ്പിയിട്ട് എനിക്ക് അതിൻ്റെ ലിങ്ക് വേറെ കിട്ടൂല. ഞാൻ സ്റ്റിക്കായിട്ടുള്ളൊരു പ്രൈമറാണ് ഓർഡർ ചെയ്തത്, പക്ഷെ എന്താണെന്ന് അറിയില്ല, ഇതാണ് വന്നത്. സെയിം ബ്രാൻഡ് സെയിം ഇത് തന്നെയായിരുന്നു കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല. കുറച്ചൊരു ഗ്ലോയിങ് അങ്ങനത്തെ ഒരു പ്രൈമറാണ് കേട്ടോ. നമുക്ക് സാധാ ഒരു മാറ്റ് ഫിനിഷ് കിട്ടുന്ന പ്രൈമറല്ല. ഇനി ഫൗണ്ടേഷൻ ഇടാം. ഫൗണ്ടേഷൻ ഞാൻ കുറേ തപ്പി, ബിലോ ഹൺഡ്രഡ് എന്നൊക്കെ പറയുമ്പോൾ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. എലൈറ്റിൻ്റെ ഒരു ഫൗണ്ടേഷനാണ് എനിക്ക് സെർച്ച് ചെയ്ത് കിട്ടിയത്, അത്യാവശ്യം കുഴപ്പമില്ലാത്തത് എനിക്ക് കിട്ടിയത്. പക്ഷേ ഞാനിത് ഒരു പ്രാവശ്യം യൂസ് ചെയ്തു, അത്രയ്ക്ക് കവറേജ് ഇല്ല. പക്ഷേ നമുക്കിപ്പോൾ ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ ഒരു ഗ്ലോ ഒക്കെ ഉള്ളൊരു ഫൗണ്ടേഷൻ തന്നെ, പക്ഷേ ഭയങ്കര കവറേജ് ഒന്നുമില്ല. പക്ഷേ നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടുന്ന ഒരു ഗ്ലോ ഒക്കെ കിട്ടുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവും. എലൈറ്റിൻ്റെ ലാസ്റ്റ് ഗ്ലോയിങ് ഫൗണ്ടേഷൻ. ഇതിൻ്റെ ഷെയ്ഡ് അധികം ഷെയ്ഡ്സും ഇല്ല കേട്ടോ. 03 ഷെൽ. ഇത് ഒരു വീറ്റിഷ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഒരു വീറ്റിഷ് അങ്ങനത്തെ ഒരു സ്കിന്നാണ്, യെല്ലോയിഷ് അങ്ങനത്തെ സ്കിന്നാണ്. അതുകൊണ്ട് ഞാനിത് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിടാം. ഇതൊരു ലിക്വിഡ് അങ്ങനത്തെ ഒരു ഫൗണ്ടേഷനാണ്, സ്പഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇതും അന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ബിലോ ഹൺഡ്രഡിൻ്റെ ഹോൾ ചെയ്തപ്പോൾ അതിൽ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്പഞ്ച് തന്നെയാണ് കേട്ടോ, ബ്യൂട്ടി ബ്ലെൻഡറാണ്. ഇതൊരു ബിലോ ഹൺഡ്രഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ബിലോ ഹൺഡ്രഡ് അല്ലെങ്കിൽ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ളത് കൂടുതൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ പേരും അങ്ങനത്തെയാണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാത്ത ഹെവി എന്തെങ്കിലും ലുക്കുകളൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും വേറെ വേറെ പ്രൊഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചോദിക്കുന്ന കാരണമാണ് ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആരോ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഫുൾ ഇങ്ങനെ റേഞ്ച് കുറവുള്ളത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കൂടുതൽ പേർക്ക് യൂസ്ഫുൾ ആയ കാരണമാണ് അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കവറേജ് കുറവായ കാരണം ഞാൻ രണ്ടാമത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടാമത് നമുക്ക് ഒരു കൺസീലർ പോലെ യൂസ് ചെയ്യാം. വീണ്ടും ഒന്നും കൂടിയും കുറച്ച് നമുക്ക് ഈ ഒരു ബ്യൂട്ടി ബ്ലെൻഡറിന് തന്നെ കുറച്ചൊരു ഫൗണ്ടേഷൻ ഉണ്ടാ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ 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 ഇട്ടുകൊടുക്കാം കേട്ടോ. ഇനി കോംപാക്ട് പൗഡർ ഇടാം. കോംപാക്ട് പൗഡർ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ബ്ലൂ ഹെവൻ്റെ ക്രീം പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോംപാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ആണ് ഇതിൻ്റെ ഷെയ്ഡ് കേട്ടോ. ഇപ്പം ഇതിട്ടിട്ട് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ബ്രഷൊന്നും കിട്ടിയില്ല, കിട്ടിയ ബ്രഷൊന്നും കിട്ടിയില്ല. പിന്നെ വൈറ്റ് ഡ്രസ്സ് ഇടുമ്പോൾ ഫൗണ്ടേഷൻ ഒന്നും എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഊരണ സമയത്ത് ഫൗണ്ടേഷൻ ആയി കഴിഞ്ഞാൽ വൈറ്റ് ഡ്രസ്സിന് പോവാൻ ഭയങ്കര പാടാണ് ഫൗണ്ടേഷൻ. ഇനി ഐബ്രോസ് ചെയ്യാം കേട്ടോ. ഐബ്രോസ് ചെയ്യാനായിട്ട് ഞാനൊരു സ്പൂണിൽ വെച്ചിട്ട് ആദ്യം ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇത് ബ്ലൂ ഹെവന്റെ തന്നെ ഒരു ബ്രോ ഡിഫൈനർ ആണ് കേട്ടോ. ഐബ്രോ ഡിഫൈനർ, വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ്, നമുക്ക് ഐബ്രോസ് ചെയ്യാം. ഇതാ ഇങ്ങനെ ഒരു കണ്ടോ, ഇങ്ങനെ ഒരു ഷെയ്പ്പാണ്. Love to hear your voice, not sleeping well. And I know that you're right, but you should know it. You've been gone for way too long now. നമുക്ക് ഐഷാഡോ ഇടാം. ഐഷാഡോ ഞാനൊരു ഒരൊറ്റ ഒരു ഐഷാഡോ പീസ്, നമുക്ക് എന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണുള്ളത്. ഒരു പിങ്ക് ഷെയ്ഡാണ്. അപ്പോൾ ഇത് മിസ് ക്ലെയറിൻ്റെ ഒരു ഐഷാഡോ ആണ്. ഇപ്പോൾ ഐഷാഡോ ഇടാനായിട്ട് ഞാൻ നാല് ബ്രഷ് വാങ്ങിയിട്ടുണ്ട്. ഇതാ ഇത് ഇടാൻ, ബ്ലെൻഡ് ചെയ്യാൻ, പിന്നെ ഒരു ടിപ്പ് പോയിന്റഡ് ആയിട്ട് നമുക്ക് സ്മോക്ക് ഐസ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ, ഇതൊരു ബ്ലെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു നാല് ബ്രഷ് വാങ്ങി. ഇത് ബിലോ 100 ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ ഐഷാഡോ ഇടാൻ വാങ്ങിയതാണ് കേട്ടോ. നിങ്ങൾക്ക് വാങ്ങാം, നല്ല പ്രൊഡക്റ്റാണ്, കുഴപ്പമില്ല. യൂസ് ചെയ്യാനൊക്കെ ഇപ്പോൾ യൂസ് ചെയ്തിട്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. 100 rupees വേർത്ത് ആണ്. അപ്പോൾ ഐ ഷാഡോ ഇടുമ്പോൾ ഇപ്പോൾ നമ്മൾ സിമ്പിളൊക്കെ ആയിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഔട്ടർ കോർണറിലിട്ട് ബ്ലെൻഡ് ചെയ്ത് കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് കൊടുക്കുക. ഇന്നർ കോർണറിൽ അധികം ഇടാതിരുന്നാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. ഇങ്ങനെ ഒരു പോയിന്റുള്ള ബ്രഷ് എടുത്തിട്ട് നമുക്ക് ലോവർ ലാഷ് ലൈനിൽ ഇട്ട് കൊടുക്കാം. സെയിം ആ ഒരു ഐ ഷാഡോ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. കണ്ണെഴുതാട്ടോ. കണ്ണെഴുതാനായിട്ട് കാജല്, ഞാൻ ഹിമാലയയുടെ ഒരു കാജലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ലോവർ ലാഷ് ലൈനിൽ എഴുതി കൊടുത്തതിന് ശേഷം അടിയിലൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് എഴുതുന്നുള്ളൂ ഞാൻ, കാരണം നമുക്കൊന്നത് സ്മജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഐ ഷാഡോടെ കുറച്ച് പൗഡർ ഇതും ഉണ്ടാവും ചെയ്യും. അപ്പൊ അടിയിലേക്ക് അധികം പിന്നെ നമുക്ക് കാജൽ എഴുതിയത് സ്മജ് ആയിട്ട് ഇങ്ങനെ പരന്ന പോലെ വരില്ല, കാരണം കുറച്ച് ഐഷാഡോടെ ഐഷാഡോ എടുക്കണ്ട. ഇതും എന്തായാലും കുറച്ചുണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് സ്മജ് ആക്കി കഴിഞ്ഞാൽ പിന്നെ കണ്ണെഴുതി പരക്കില്ല കേട്ടോ, കാരണം അതൊരു പൗഡറി ടൈപ്പ് അല്ലേ. അപ്പൊ പിന്നെ എന്തായാലും പരക്കില്ല. മുകളിൽ കണ്ണെഴുതാൻ എലൈറ്റിന്റെ ഒരു ഐലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു വാട്ടർ റെസിസ്റ്റന്റ് ബ്ലാക്ക് ഔട്ട് ലൈനർ. ഇത് വെച്ചിട്ട് ലൈൻ ലൈനായ പോലെ എഴുതി കൊടുക്കുന്നുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് കട്ടിയിലൊന്നും എഴുതുന്നില്ല. ബ്ലൂ ഹെവന്റെ തന്നെ ഒരു മസ്കാര ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ബിലോ 100 തന്നെയാണ്. അപ്പൊ ഇത് വോക്ക് ഫ്രീ വാട്ടർ പ്രൂഫ് ലോങ് ലാഷ് മസ്കാര. ലിപ്സ്റ്റിക് ഇടാം. ഞാൻ എലൈറ്റിൻ്റെ തന്നെ ലിപ്സ്റ്റിക് ആണ് എടുക്കുന്നത് കേട്ടോ. കളർ പോപ്സ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് N51 ആണ് കേട്ടോ. ഇതൊരു ന്യൂട്ട് ലിപ്സ്റ്റിക് ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുപോലെ ബൈ. Even if you're gone, I won't forget you. You're all I know, what I need, and that ain't changing. Even if you're gone, I will.